ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ജീപ്പ് ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നെല്ലിയാമ്പതി തന്നെയാണ്. ഇതിന് മുന്നേ ഞാനൊരു നെല്ലിയാമ്പതി വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അതിൽ ജീപ്പ് ട്രക്കിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കാലം മുന്നേ കൂടുതൽ സ്ഥലങ്ങൾ ഈ ജീപ്പ് സഫാരിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത്രയൊന്നും സ്ഥലങ്ങൾ പോകുന്നില്ല, അതെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് മിന്നാമ്പാറ വ്യൂ പോയിൻറ്റും രണ്ടാമത് മാട്ടുമല വ്യൂ പോയിൻറ്റും. മൂന്നാമത് ഒരു സ്ഥലം കൂടിയുണ്ട്, ആ സ്ഥലം അത്ര പ്രാധാന്യമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല. 1400 രൂപയാണ് ഈ രണ്ട് സ്ഥലത്തേക്കുള്ള ജീപ്പ് സഫാരിക്കായി ഇവർ വാങ്ങിക്കുന്നത്. നമ്മളങ്ങനെ ഫോറസ്റ്റ് ഓഫീസിലെത്തി. ഇവിടെ ക്യാഷ് അടച്ചാലേ അവർ മുന്നോട്ട് വിടുകയുള്ളൂ. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്, കൂടാതെ ജീപ്പിന് 100 രൂപ എക്സ്ട്രയും കൊടുക്കണം. ഞങ്ങളൊരു 9 ആളുണ്ട്. 9 ആൾക്ക് 450+100, അങ്ങനെ 550 രൂപ ഇവിടെ അടച്ചു. ഈ നെല്ലിയാമ്പതിയിൽ വന്നാൽ മിക്ക ആൾക്കാരും സീതാർകുണ്ടും കേശവം പാറയും തൂക്കുപാലവും എല്ലാം കണ്ട് മടങ്ങാറാണ് പതിവ്. ആരും അധികമാരും ട്രക്കിംഗ് യാത്രയിൽ പോകാറില്ല. പക്ഷേ ആദ്യമെല്ലാം ട്രക്കിംഗ് യാത്ര ഒരുപാട് സ്ഥലങ്ങൾ പോയിരുന്നു. ഇപ്പോൾ അതൊക്കെ ലോക്കാക്കിയിരിക്കുകയാണ്. ഓരോ സീസണിലും ഇവിടുത്തെ ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ നല്ല കോടയും അത്യാവശ്യം തണുപ്പും എല്ലാമായി നല്ല രസമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അതിരാവിലെ പോവുകയാണെങ്കിൽ ഇവിടെ മൃഗങ്ങളെല്ലാം കാണും. കുറച്ച് വൈകുന്നോറും അതേപോലെ രാത്രി സ്പെൻഡ് ചെയ്ത് രാവിലെ നേരത്തെ അതിരാവിലെ പോകുമ്പോഴും മൃഗങ്ങളൊക്കെ കാണാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. കാട്ടുപോത്ത്, മാൻ തുടങ്ങിയ മൃഗങ്ങൾ ഈ ട്രക്കിംഗ് പോണ വഴികളിലെല്ലാം കാണാൻ സാധിക്കും. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ കാട്ടുവഴിയിലൂടെയുള്ള ജീപ്പ് യാത്ര അടിപൊളിയാണ്. എന്തായാലും ഒരുപാട് ജീപ്പുകൾ ഇതിലൂടെ സവാരി ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ മിന്നാമ്പാറ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്.
നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലേസാണ് ഇവിടെ, മലകളും. പക്ഷേ ഈ ടൈമിൽ സാധാരണഗതിയിൽ ഓരോ ടൈമിൽ കോടയും ഇതെല്ലാം ഇറങ്ങുന്നു, പക്ഷേ കുറച്ച് വൈകി കാരണം കോടയൊന്നുമില്ല. ഓരോ സമയത്തും ഓരോ ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. അപ്പം നമ്മൾ മിന്നാമ്പാറയിൽ നിന്ന് അങ്ങനെ തിരിക്കുകയാണ് മാട്ടുമലയിലേക്ക്. പക്ഷെ ഇവിടെ അധികം ആരും കൂടുതൽ സമയം സ്പെൻഡൊന്നും ചെയ്യില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ആളുകൾ അപ്പം തന്നെ ഇവിടെ നിന്ന് പോവുക ചെയ്യുക. പക്ഷേ മാട്ടുമലയിൽ നല്ല സ്ഥലമാണ്, അവിടെ പോയിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ വ്യൂ പോയിൻ്റായ മാട്ടുമല വ്യൂ പോയിൻ്റിലാണ് നമ്മളെത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഭ്രമരം ഫിലിം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ആൾക്കാർ ഭ്രമരം ഫിലിം ഷൂട്ടിംഗ് പ്ലേസ് എന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജീപ്പ് ട്രക്കിങ്ങിന് വരാറ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ അവിടെ ചെയിനൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഫോട്ടോ എടുക്കാനാണ് നമ്മുടെ ജീപ്പ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഒരുപാട് മലനിരകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം വേറെ ഇല്ലാത്ത പോലെ തോന്നും. അത്രയും ഭംഗിയാണ് ഇവിടുത്തെ അന്തരീക്ഷം. എന്തായാലും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇത്. വരുന്നവർക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. നമുക്കൊന്ന് താഴോട്ടൊന്ന് പോയി നോക്കാം. അടിപൊളി സ്ഥലമാണ്. താഴത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് വെയിലുള്ളത് കാരണം ഭയങ്കര ഇത് തോന്നുന്നു. ഞങ്ങളങ്ങനെ മിന്നാമ്പാറയും മാട്ടുമലയും അങ്ങനെ രണ്ട് വ്യൂ പോയിൻ്റുകളും കഴിഞ്ഞ് നേരെ തിരിക്കുകയാണ്. എനിക്ക് ഈ സഫാരി അറേഞ്ച് ചെയ്തു തന്ന ഗൈഡിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ പഴയ നെല്ലിയാമ്പതി വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കാണിക്കാത്ത കാരപ്പാറ തൂക്കുപാലത്തിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി. ഇനി ബൈക്കെടുത്ത് നേരെ കാരപ്പാറ തൂക്കുപാലത്തിലേക്കാണ് പോകുന്നത്. നെല്ലിയാമ്പതി ജംഗ്ഷനിൽ നിന്നും 12 കിലോമീറ്റർ സഞ്ചരിച്ച് തേയിലത്തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും ഇടയിലൂടെ ചെറിയ റോഡുകളിലൂടെ സഞ്ചരിച്ചാണ് ഈ തൂക്കുപാലത്തിലെത്തിയിരിക്കുന്നത്. ഈ പാലത്തിനപ്പുറത്തുള്ള കുറേ കുടുംബങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരാനായിട്ട് 2014 ഈ പാലം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് താഴത്ത് ഈ തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.
ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.